മാർച്ച് 13 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7 അധ്യായം 45 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? രണ്ടു വിഭാഗം ജനത്തെ ഈ വചനഭാഗം അനാവരണം ചെയ്യുന്നു. യേശുവിൻ്റെ വചനങ്ങൾ കേട്ടതിനാൽ അവനിൽ വിശ്വസിക്കാൻ തയ്യാറായ സേവകഗണവും സാമാന്യ ബുദ്ധിയുടെയും യുക്തിയുടെയും ബലത്തിൽ യേശു ആരാണ് എന്ന് അപഗ്രഥിക്കുകയും എന്നാൽ വിശ്വസിക്കാൻ തയ്യാറാവുകയും ചെയ്യാത്ത പുരോഹിത പ്രമുഖരും ഫരിസേയ പ്രമാണികളും. തങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ആരും യേശുവിൽ വിശ്വസിക്കാൻ പാടില്ല എന്നതാണ് ഫരിസേയപക്ഷം. അതിനാൽ യേശുവിൽ വിശ്വസിച്ച ജനക്കൂട്ടത്തെ അവർ ശപിക്കപ്പെട്ടതായി കണക്കാക്കി. തങ്ങളെ തന്നെ നീതീകരിക്കുന്ന പ്രവണതയും താരതമ്യപ്പെടുത്തലുകളും മറ്റുള്ളവരെ പുച്ഛിക്കുന്ന നടപടികളും ഫരിസേയ മനോഭാവം തന്നെ. എന്നാൽ അവരുടെ കൂട്ടത്തിൽ വേറിട്ടൊരു മുഖമാകുന്നു നിക്കോദേമോസ് എന്ന യഹൂദ പ്രമാണി. അവൻ സേവകരുടെ പക്ഷം ചേർന്ന് യേശുവിനു വേണ്ടി സംസാരിക്കുന്നു. മൂല്യക്ഷയം സംഭവിച്ച, മനുഷ്യനെ മാനിക്കാനറിയാത്ത, വിശ്വാസവും സത്യവും പാരസ്പര്യവും നഷ്ടപ്പെടുന്ന ഇന്നിൻ്റെ സമൂഹത്തിൽ ഫരിസേയ മനോഭാവങ്ങൾ എന്നെയും ഈ ലോകത്തോട് അനുരൂപപ്പെടുത്തുന്നുവോ? തെറ്റിപ്പോകുന്നുവെന്ന് തിരിച്ചറിയുന്ന നിമിഷം എളിമയോടെ ക്രിസ്തുവിൻ്റെ പക്ഷം ചേർന്ന് ഈ ലോകയാത്ര നമുക്ക് വിജയകരമാക്കാം. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എന്ന് വിശുദ്ധ പൗലോസ് ലിഹായെപ്പോലെ ആത്മവിശ്വാസത്തോടെ പറയാൻ നമുക്കും കർത്താവ് കൃപയേകട്ടെ.